സംയുക്ത വർമ്മ 1999 മുതൽ 2002 വരെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിന്ന മുൻനിര നായകന്മാരിൽ ഒരു നായികയായിരുന്നു സംയുക്ത വർമ്മ. 1979 നവംബർ 26 പത്തനംതിട്ട ജില്ലയിൽ ജനിച്ച സംയുക്ത വർമ്മ കേരള വർമ്മ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നായികയായി അഭിനയിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 1999 മുതൽ 2002 വരെ സംയുക്ത വർമ്മ അഭിനയിച്ച ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഇനാബിൾ ചെയ്യുക. നിങ്ങൾ ഒരു സംയുക്ത വർമ്മ ഫാനാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക. 1999 പുറത്തിറങ്ങിയ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സംയുക്ത വർമ്മ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി മാറുന്നത്. ഫാമിലി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത സത്യനന്ദിക്കാടായിരുന്നു. ജയറാം, തിലകൻ, സംയുക്ത വർമ്മ, KPSC ലളിത എന്നിവരായിരുന്നു ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ഈ ചിത്രത്തിന്റെ IMDB 7.6. ഈ ചിത്രത്തിലൂടെ സംയുക്ത വർമ്മ ആ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും നേടിയിരുന്നു. അടുത്ത ചിത്രം വാഴുന്നൂർ. ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത ജോഷിയായിരുന്നു. സുരേഷ് ഗോപി, സംഗീത, സംയുക്ത വർമ്മ എന്നിവരായിരുന്നു ഈ ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം മാത്രം നേടിയ ഈ ചിത്രത്തിന്റെ IMDB 5.9 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത ലാൽ ജോസ് ആയിരുന്നു. ദിലീപ്, കാവ്യ മാധവൻ, സംയുക്ത വർമ്മ എന്നിവരായിരുന്നു ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിന്റെ IMDB 6.8 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം അങ്ങനെ ഒരു അവധിക്കാലത്ത്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് മോഹൻ ആയിരുന്നു. ശ്രീനിവാസൻ, സംയുക്ത വർമ്മ, മുകേഷ് എന്നിവരായിരുന്നു ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിന്റെ IMDB 5.7 ഔട്ട് ഓഫ് 10. ഈ പറഞ്ഞ നാല് ചിത്രങ്ങളിലായിരുന്നു 1999 സംയുക്ത വർമ്മ അഭിനയിച്ചിരുന്നത്. 2000 സംയുക്ത വർമ്മ അഭിനയിച്ച് പുറത്തിറങ്ങിയത് 6 ചിത്രങ്ങൾ. അതിൽ ആദ്യ ചിത്രം സ്വയംവരപ്പന്തൽ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഹരികുമാറായിരുന്നു. ജയറാം, സംയുക്ത വർമ്മ എന്നിവരായിരുന്നു ഈ ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയം ഏറ്റുവാങ്ങിയ ഈ ചിത്രത്തിന്റെ IMDB 4.3 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് രാജസേൻ ആയിരുന്നു. ജയറാം, സംയുക്ത വർമ്മ എന്നിവർ തന്നെയായിരുന്നു ഈ ചിത്രത്തിലും അഭിനയിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB 4.9 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം മഴ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത ലെനിൻ രാജേന്ദ്രനായിരുന്നു. ബിജു മേനോൻ, സംയുക്ത വർമ്മ, ലാൽ എന്നിവരായിരുന്നു ഈ ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിന്റെ IMDB 6.9 ഔട്ട് ഓഫ് 10. ഈ ചിത്രത്തിലൂടെ സംയുക്ത വർമ്മ രണ്ടാമത്തെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും സ്വന്തമാക്കിയിരുന്നു. കൂടാതെ മികച്ച നടിക്കുള്ള ആദ്യത്തെ ഫിലിംഫെയർ അവാർഡും ഈ ചിത്രത്തിലൂടെ നേടിയിരുന്നു. അടുത്ത ചിത്രം മധുര നമ്പരക്കാറ്റ്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് കമലായിരുന്നു. ബിജു മേനോൻ, സംയുക്ത വർമ്മ എന്നിവരായിരുന്നു ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിന്റെ IMDB 6.5 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഫാസിലായിരുന്നു. മോഹൻലാൽ, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ് എന്നിവരായിരുന്നു ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDB 6.3 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം തെങ്കാശി പട്ടണം. ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത റാഫി മേക്കാട്ടിനായിരുന്നു. സുരേഷ് ഗോപി, സംയുക്ത വർമ്മ, ലാൽ, ദിലീപ്, ഗീതു മോഹൻദാസ്, കാവ്യ മാധവൻ എന്നിവരായിരുന്നു ഈ ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഈ ചിത്രത്തിന്റെ IMDB 7.5 ഔട്ട് ഓഫ് 10. വർമ്മ അഭിനയിച്ച് പുറത്തിറങ്ങിയത് 6 ചിത്രങ്ങൾ. അതിൽ ആദ്യ ചിത്രം സൈവർ തിരുമേനി. ആക്ഷൻ ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത ഷാജുൻ കാരിയിലായിരുന്നു. സുരേഷ് ഗോപി, സംയുക്ത വർമ്മ, മനോജ് കെ ജയൻ എന്നിവരായിരുന്നു ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയം ഏറ്റുവാങ്ങിയ ഈ ചിത്രത്തിന്റെ IMDB 3.6 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം മേഘസന്ദേശം. ഹൊറർ ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത രാജസേൻ ആയിരുന്നു. സുരേഷ് ഗോപി, സംയുക്ത വർമ്മ, രാജശ്രീ എന്നിവരായിരുന്നു ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം മാത്രം നേടിയ ഈ ചിത്രത്തിന്റെ IMDB 4.5 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം നരേന്ദ്രൻ മകൻ, ജയകാന്തൻ മക. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത സത്യനന്ദിക്കാടായിരുന്നു. കുഞ്ചാക്കോ ബോബൻ, സംയുക്ത വർമ്മ, അസിൻ എന്നിവരായിരുന്നു ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിന്റെ IMDB 6.3 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം നരിമാൻ. ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത കെ മധുവായിരുന്നു. സുരേഷ് ഗോപി, സംയുക്ത വർമ്മ, സിദ്ദിഖ്, ജഗദീഷ് എന്നിവരായിരുന്നു ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും ഒരു ശരാശരി വിജയം മാത്രമാണ് നേടിയത്. ചിത്രത്തിന്റെ IMDB 5.2 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം വൺ മാൻ ഷോ. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത ഷാഫി ആയിരുന്നു. ജയറാം, സംയുക്ത വർമ്മ, ലാൽ എന്നിവരായിരുന്നു ചിത്രത്തിന്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിന്റെ IMDB 6.1 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം മേഘമൽഹാർ.
റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് കമലായിരുന്നു. ബിജു മേനോൻ, സംയുക്ത വർമ്മ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDB 7.3/10. ഈ ചിത്രത്തിലൂടെ സംയുക്ത വർമ്മ രണ്ടാം തവണ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും നേടിയിരുന്നു. 2002 സംയുക്ത വർമ്മ അഭിനയിച്ച് പുറത്തിറങ്ങിയത് രണ്ട് ചിത്രങ്ങൾ. അതിൽ ആദ്യ ചിത്രം കുബേരൻ. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് സുന്ദർ ദാസ് ആയിരുന്നു. ദിലീപ്, സംയുക്ത വർമ്മ, ഉമാശങ്കരി എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDB 5.5/10. അടുത്ത ചിത്രം തെങ്കാശിപ്പട്ടണം. 2000 മലയാളത്തിൽ പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റീമേക്ക് ചിത്രമായിരുന്നു ഇത്. ആക്ഷൻ കോമഡിയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് റാഫി മെക്കാട്ടൻ തന്നെയായിരുന്നു. ശരത് കുമാർ, നെപ്പോളിയൻ, സംയുക്ത വർമ്മ, ദേവയാനി എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ ലീഡ് റോൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 7.5/10. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് 1999 മുതൽ 2002 വരെ സംയുക്ത വർമ്മ അഭിനയിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതെന്നുള്ളത് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.